അടപ്രഥമൻ ആർ ജെ ഇതാണ് ഇവിടുത്തെ ജിമ്മുണ്ണി മറ്റേ മണ്ണുണ്ണി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ചിരിച്ചോ. ഹലോ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചോ? നമ്മളിവിടെ യു കെയിൽ ഒന്ന് ചെറുതായിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്തു. ഈ വീഡിയോ മൊത്തം അതിൻ്റെ വിശേഷങ്ങളാണേ. നമ്മളിവിടെ മിക്കവാറും പോട്ട്ലക്ക് ഓണം സെലിബ്രേഷൻ ആട്ടോ ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് എഴുത്തും ചർച്ചകളുമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഓരോരുത്തർക്കും കംഫർട്ടായിട്ടുള്ള കറികൾ അങ്ങോട്ട് സെലക്ട് ചെയ്യും, എന്നിട്ട് അവരുണ്ടാക്കും. അപ്പം എല്ലാവരും കൂടെ ഉണ്ടാക്കി നമ്മളൊരു വലിയ സദ്യ തന്നെ ഓണത്തിന് ഉണ്ടാക്കാറുണ്ട്. ഫുഡ് ഉണ്ടാക്കേണ്ട ഐറ്റംസ് മാത്രം ഒന്ന് മാർക്ക് ചെയ്യാം, എന്നാൽ നമുക്ക് കൗണ്ട് എത്ര ഉണ്ടെന്ന് നോക്കാം. എല്ലാവർക്കും അങ്ങനെ മൂന്ന് ഫാമിലിക്കുള്ള ലിസ്റ്റൊക്കെ സെറ്റാണ്. ഒരുവിധ എല്ലാ കറികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് റീൽസ് പ്രാക്ടീസ് ചെയ്താലോ. ഇനി ഈ ഐറ്റമൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കലാണല്ലോ മെയിൻ പണി. നമ്മൾ നിൽക്കുന്നതിൻ്റെ ഏരിയേൻ്റെ അടുത്തൊന്നും അങ്ങനെ വലിയ ഇന്ത്യൻ ഷോപ്പൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് കുറച്ച് ട്രാവൽ ചെയ്യണം. എങ്ങനെയൊക്കെ ആയാലും നമ്മൾ തിരുവോണത്തിൻ്റെ തലേദിവസം തന്നെ എല്ലാം സെറ്റാക്കി. മെയിൻ സംഭവം ഇത്തവണ എന്താണെന്നറിയോ? നമുക്ക് ബോളി കിട്ടി. ബോളി ഇല്ലാതെ എന്ത് ഓണാഘോഷമല്ലേ. ഇവിടെ യു കെയിൽ ഏത് കടയിൽ നോക്കിയാലും ഓണത്തിന് നമുക്ക് ബോളി ഒരിക്കലും കിട്ടാറില്ലായിരുന്നു. പക്ഷേ ഇത്തവണ എന്തോ ഭാഗ്യത്തിന് അത് കിട്ടി കേട്ടോ. നമ്മൾ ഭയങ്കര ഹാപ്പിയായി ബോളി കണ്ടപ്പോൾ. നാട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ പോകുമ്പോൾ പിന്നെ ഓഫീസിൽ പോകുമ്പോൾ ഒക്കെ സാരി കൊടുത്തുകൊണ്ടിരുന്ന ഞാനാണ്. എനിക്ക് സാരി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടവുമാണ്. പക്ഷേ ഇവിടെ യു കെയിൽ വന്നതിന് ശേഷം ആകെ ഒരു വർഷത്തിൽ ഒരു തവണ ഞാൻ സാരി കൊടുക്കും. അത് തിരുവോണത്തിൻ്റെ അന്നാണ് കേട്ടോ. തിരുവോണത്തിൻ്റെ രാവിലെ നമ്മൾ പണി തുടങ്ങിയിരിക്കുന്നു ഗൈസ്. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പപ്പടത്തിൽ തന്നെ ഐശ്വര്യമായിട്ട് നമ്മൾ തുടങ്ങാമെന്ന് വെച്ചു. സദ്യക്കുള്ള ഐറ്റം എല്ലാം സെറ്റായി കഴിഞ്ഞ് ഒരുങ്ങിക്കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഫോട്ടോ എടുക്കലാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ നമുക്ക് ആർക്കും താല്പര്യമില്ല. അതിന് രണ്ട് മെയിൻ റീസൺ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് മേക്കപ്പ് പോവും, രണ്ടാമത് പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞാലേ കിടന്ന് അങ്ങോട്ട് ഉറങ്ങാനേ പിന്നെ തോന്നും. നമ്മളെ പടം പിടിക്കൽ സെഷൻസ് കൂടുതൽ നിങ്ങളെ കാണിച്ച് വെറുപ്പിക്കുന്നില്ല. ഇനി നമുക്ക് പോയി സദ്യ കഴിക്കാം. നമ്മുടെ അത്തപ്പൂക്കളത്തിനെ പറ്റി നിങ്ങളടുത്ത് പറയാൻ മറന്നുപോയി. നമ്മൾ ബൊക്കെയൊക്കെ നേരത്തെ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വെച്ചിട്ട് നമ്മളിപ്പോൾ പൂക്കളിടാൻ പോവാ. സദ്യ കഴിച്ചതിൻ്റെ ക്ഷീണം ഒരുവിധം മാറിയിട്ടുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ രാത്രി വീണ്ടും അതേ ഫുഡൊക്കെ തന്നെ കഴിക്കാൻ വേണ്ടി കൂടിയിരിക്കുകയാണ്. ഉച്ചത്തൊക്കെ ഒരുപാട് കറികൾ ബാക്കിയൊക്കെ വന്നു. നമ്മളിപ്പോൾ അതൊക്കെ തന്നെയാണ് രാത്രിയും കഴിച്ചത്. സദ്യയുടെ ക്ഷീണം മാറ്റാൻ സൈഡിലൊരു കുഞ്ഞ് ചിക്കൻ പീസൂടെ കൊതുക്കി വെച്ചാൽ കഴിച്ചത്. സത്യം പറയാമല്ലോ, എനിക്ക് ഈ സദ്യ കഴിക്കുന്നതിനേക്കാളും രാത്രി ഈ ബാക്കിയുള്ള കറികളും ചോറും ഒക്കെ കൂടെ ഒരുമിച്ചിട്ടിങ്ങനെ ഒരു കഴിക്കൂലേ, അതാണ് കേട്ടോ എനിക്കിഷ്ടം.